ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. നമ്മൾ ഒരു സ്ട്രോക്ക് പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്ട്രോക്ക് പെയിൻറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവർ, ഒരു റോസ് ഫ്ലവറാണ് പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സീസർ ബോട്ടിലാണ്. നന്നായിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. പിന്നെ ഞാനിത് ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സ്പോഞ്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ബോട്ടിൽ മൊത്തം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പം ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻറ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുത്താലും മതി, ഒരു കുഴപ്പമില്ല. പിന്നെ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നെങ്കിലും അങ്ങനെയും കുഴപ്പമില്ല. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് എളുപ്പം അങ്ങനെ ചെയ്താൽ മതി. ഏതായാലും കംപ്ലീറ്റ് ആയിട്ടും നന്നായിട്ട് തന്നെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബോട്ടിലിന് ബ്ലാക്ക് കളറൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പെയിൻറ്റിംഗ് പരിപാടി തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതാ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് പിങ്ക് കളറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറും വൈറ്റും വെച്ചിട്ടാണ് നമ്മളൊരു പെയിൻറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു പെയിൻറ്റിംഗ് പാലറ്റിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ ഇവിടെ ഇതേപോലൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇത് റൗണ്ട് ബ്രഷാണ്, നമ്പർ 6 ആണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു പെയിൻറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ആ ഒരു ബ്രഷ് ഇതായി ഒരു പിങ്ക് കളറിലേക്ക് ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് എന്താ പറയുക പെയിൻ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വൈറ്റ് കളറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഞാൻ കുറച്ച് വൈറ്റ് കളറും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് ആക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഫുൾ അങ്ങനെ മിക്സ് ആക്കി എടുക്കേണ്ട, ചെറുതായിട്ട് നമ്മൾ രണ്ട് കളേഴ്സും ഒന്ന് കാണണം, ആ ഒരു രീതിയിൽ എടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഇതാ ഇതേപോലെ ഒരു കുഞ്ഞു റൗണ്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ബ്രഷിൻ്റെ ഒരു ടിപ്പ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു നേരിയ ഒരു എന്താ പറയുക പെറ്റൽ പോലെ കിട്ടും. അപ്പോൾ ഇതാ ഇതേപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ അടുത്ത പെറ്റൽ ചെയ്യുമ്പോൾ എന്താ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വരക്കുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമ്മുടെ ഒരു ബ്രഷിൻ്റെ ഒരു ടിപ്പിൽ വെച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒരു ഇതുപോലെ ഒന്ന് എന്താ പറയുക കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പ്രഷർ കൊടുത്തിട്ടൊന്ന് ഇതേപോലെ ഒരു റാ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പെറ്റൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ വരക്കുന്ന ഓരോ പെറ്റലിൻ്റെയും എന്താ പറയുക മുകളിലായിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പെറ്റൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൽ ശ്രദ്ധിക്കാൻ ുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു റോസ് ഫ്ലവറിൻ്റെ സെയിം പോലെ തന്നെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ കുറച്ച് എന്താ പറയുക പെറ്റൽസ് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ പെറ്റൽ വരക്കുമ്പോഴും നമ്മൾ പെയിൻറ്റ് ബ്രഷിൽ പെയിൻ്റ് ഇല്ലെങ്കിൽ കുറച്ചും കൂടെ പെയിൻറ്റ് നമ്മളാക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലവർ നല്ലൊരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്താ ഇതേപോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ ആ ഒരു പെയിൻ്റ് ആക്കി കൊടുക്കുക. അതിനുശേഷം പെറ്റൽസ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് കേട്ടോ വരക്കുന്നത്. നമ്മളാ ഒരു ഓരോ പെറ്റലിൻ്റെ ഇടയിലായിട്ട് ചെറുതായിട്ട് ഇതേപോലെ ഗ്യാപ്പ് കാണുന്നുണ്ട്. എന്താ വെച്ചാൽ ഓവറായിട്ട് ഗ്യാപ്പ് കൊടുക്കാനും പാടില്ല. അപ്പോൾ ഇത് ഇതേപോലെ വരക്കുക. നമ്മൾ ഓരോ പെറ്റൽ വരക്കുമ്പോഴും സൈഡിൽ സൈഡിലായിട്ടാണ് നമ്മളതിൻ്റെ നെക്സ്റ്റ് പെറ്റൽ വരക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇതാ ഒരു റോസ് ഫ്ലവർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ റെഡ് കളർ വെച്ചിട്ടും കൂടെ ഒന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പിങ്ക് വെച്ചിട്ടല്ലേ ചെയ്തത്, അതേപോലെ റെഡും വൈറ്റും വെച്ചിട്ടും കൂടെ ഒരു ഫ്ലവർ അതിൻ്റെ സൈഡിലും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു റെഡും വൈറ്റും വെച്ചിട്ടുള്ള ഫ്ലവറും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വൈറ്റ് കളർ കൂടുതൽ എടുത്തിട്ട് പിങ്ക് കളർ കുറച്ചും കുറവെടുത്തിട്ടുള്ള കളറിലും ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മളൊരു മൂന്ന് എന്താ പറയുക കളർ വരുന്ന ഫ്ലവേഴ്സാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തത് വരക്കുന്നത് വൈറ്റ് കളറാണ് കേട്ടോ കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ വെച്ചിട്ടുള്ള ഫ്ലവറാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മൂന്ന് കളറിലുള്ള ഫ്ലവേഴ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ലീഫ് വരച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സാപ്പ് ഗ്രീനും ലീഫ് ഗ്രീനും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള സെയിം ബ്രഷ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്യുക. ഞാനിവിടെ രണ്ട് കളറും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് ലീഫും ഇതേപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം.
അങ്ങനെ ഞാനിവിടെ അത്യാവശ്യം കുറച്ച് ലീഫ് വരച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഇവിടെ നമ്മുടെ ഒരു സാപ്ലിംഗ് കളർ വെച്ചിട്ട് നമ്മൾ ആ ഒരു ലീഫിൻ്റെ നടുവിലായിട്ട് ഇതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ലൈൻസും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ ലീഫിനുണ്ടാകുന്ന അതേ ഒരു എന്താ പറയുക പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ബോട്ടിൽ പെയിൻറ്റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റോസ് ഫ്ലവറാണ്, എല്ലാവർക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ വീണ്ടും കാണാം. അതിരിക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.